പൃഥ്വിയാണ് ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും ഹാൻസമസ്റ്റ് യങ് ഹങ്ക്. സോ യു യു ഓബിയസ്ലി സ്റ്റോൾ ഇൻ ദ ഹാർട്സ് ഓഫ് ലോട്ട് ഓഫ് മില്യൻസ് ഓഫ് വിമൻ, ഐ വുഡ് സേ ladies no. women girls whatever category you want to put okay. it put unintentionally it stolen and I'd never adhe unintentionally okay. but that was a lie it's sambhavicha angana alla ee aduthirikku njangal tabloidil kettukondirikkunna kada adil prithviraj ennu parayna nadan oru pakshe vasco da gama pole villain aano hero aano njangalku ellarku ariyan aagiralla vishu samayam aayikondu chodikkan paadilla annalum ariyan oru aagiram ee fiance kurichulla karyam satyavastha adu njan adu actually വളരെ ഭാഗ്യം ചെയ്ത ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. കാരണം ഇത്രയും അധികം കാർണവന്മാരുള്ളൊരു നടൻ ലോക സിനിമയിൽ വേറെ ഉണ്ടാകില്ല. എൻ്റെ കല്യാണം നടത്താൻ എത്ര ആൾക്കാർക്കാണ് താല്പര്യം, എനിക്ക് എത്ര അമ്മാവന്മാരാണ്, എനിക്ക് എത്ര അയ്യോ. അത് ഞാനൊരു വളരെ ഭാഗ്യം ചെയ്ത ഒരു ചെറുപ്പക്കാരനാണ്. ഇതാദ്യമായിട്ടല്ലോ എൻ്റെ കല്യാണം നടക്കുന്നത്. ഇതിനു മുമ്പും ഞാൻ ആരെയൊക്കെയോ കല്യാണം കഴിച്ചിട്ടുണ്ട്, ആരുമൊക്കെയായോ ഞാൻ ഒളിച്ചോടിയും പോയിട്ടുണ്ട്. അത് സമയമാകുമ്പോൾ ഞാൻ ആരെങ്കിലെയും ഒക്കെ കണ്ടുപിടിച്ച് പ്രേമിച്ചോ എങ്ങനെയെങ്കിലും ഞാൻ കല്യാണം കഴിച്ചോട്ടെ, അതുവരെ എന്നെ ഒന്ന് വെറുതെ വിടും. ഈ 10 വർഷത്തെ കാലഘട്ടത്തിൽ പൃഥ്വിരാജ് എന്ന നടനും പൃഥ്വിരാജ് എന്ന ഇൻഡിവിജ്വലിനും ഉണ്ടായ മാറ്റങ്ങൾ എന്താണ്? നടൻ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. ഏറ്റവും വലിയ മാറ്റം എൻ്റെ നടൻ ഞാനെന്ന നടന്റെ ആറ്റിറ്റ്യൂഡിലാണ്. നന്ദനം ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ ഒട്ടും സീരിയസ് ആയിരുന്നില്ല. കാരണം ഞാനതെൻ്റെ കോളേജിൽ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സമ്മർ വെക്കേഷന് വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട, ഒരു സിനിമയിൽ അഭിനയിക്കാം ഒരു ക്ഷണം കിട്ടി, അപ്പോൾ വെറുതെ ഇരുന്ന് ബോറടിക്കുന്നു എന്നാൽ സിനിമയെ അഭിനയിക്കാം എന്നുള്ളൊരു ഒരു മാനസികാവസ്ഥയിൽ പോയി അഭിനയിച്ച സിനിമയാണ് നന്ദനം. അത് എൻ്റെ ഒരു ഔദ്യോഗിക ജീവിതത്തിൻ്റെ തുടക്കമാണെന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൻ്റെ ഒരു ഫേസ്റ്റ് സ്റ്റെപ്പാണെന്നോ ഒന്നും എനിക്കന്ന് അറിയില്ലായിരുന്നു. സോ ഐ വാസ് നന്ദനം അഭിനയിച്ചു, ഈ പടം റിലീസായി, ഹിറ്റായാൽ എന്താ ഫ്ലോപ്പായാൽ എന്താ ഐ ഡോണ്ട് കെയർ എന്നുള്ളതായിരുന്നു ടു ബി വെരി ഫ്രാങ്ക് എൻ്റെ ആറ്റിറ്റ്യൂഡ്. ഉറുമിയിൽ അഭിനയിക്കുമ്പോൾ ഇറ്റ്സ് എ സ്റ്റേജ് ഇൻ മൈ ലൈഫ് വെർ ഐ ഹാവ് റിയലൈസ്ഡ് ഇനി മരിക്കുന്നവരെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സിനിമയായിരിക്കും. ഞാൻ സിനിമാ നടനാവുന്നതിന് മുമ്പുള്ള പൃഥ്വിരാജ് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്, പെരുമാറുന്നൊരു രീതിയുണ്ട്, അയാളുടെ ഒരു എനിക്ക് എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ഞാനൊരു സിനിമാ നടനായപ്പോൾ അതൊക്കെ മാറ്റണം എന്നോട് ആൾക്കാർ ആവശ്യപ്പെട്ടു. സത്യമായിട്ട് ഞാൻ ശ്രമിച്ചു, ഞാൻ സംസാരിക്കുന്ന രീതി മാറ്റാൻ ശ്രമിച്ചു, എൻ്റെ ദ വേ ഐ ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ അത് ഞാൻ മാറ്റാൻ ശ്രമിച്ചു. ആ ശ്രമങ്ങളിലെല്ലാം ഞാനൊരു വൻ പരാജയമായിപ്പോയി. എനിക്ക് പറ്റിയില്ല. ഞാൻ ഇപ്പോഴും എന്നോട് ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് അറിയാവുന്ന ഭാഷയിൽ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകും. ഞാൻ ഇപ്പോഴും എന്നോട് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ടാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു പോകും. അതൊക്കെ അവിടെ അതൊക്കെ എൻ്റെ വലിയ പരാജയങ്ങളാണ്. എന്നെ അഹങ്കാരി എന്ന് വിളിച്ചോളൂ, എന്ത് വേണേ വിളിച്ചോളൂ, എന്റെ സത്യസന്ധത സംബന്ധിച്ചെന്നേ പറ്റൂ. രാജവേട്ടന് ഇപ്പൊ ഉറുമിയില് രാജവേട്ടനെ കേളു നായനാറായിട്ട് കണ്ടപ്പോ എന്താണ് തോന്നിയത്? എനിക്ക് ഉറുമി ഒരു വളരെ സ്ട്രേഞ്ച് എക്സ്പീരിയൻസ് ആയിരുന്നു, എസ്പെഷ്യലി റിലീസിന്റെ തലേദിവസം എല്ലാം. കാരണം ഉറുമി റിലീസാവുന്ന സമയത്ത് ഞാൻ അഭിനയിച്ച സിനിമ എന്നുള്ളത് ആക്ച്വലി ഞാൻ മറന്നുപോയി. എനിക്ക് കേളുനായനാറ് ഞാനാണെന്നുള്ളത് ഞാൻ അങ്ങ് വിട്ടുപോയി. ഞാനെന്തോ ഒരു നടൻ അഭിനയിച്ച ഓക്കെ, പക്ഷെ മോർ ദാൻ എനിത്തിങ് എൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈ ഗോഡ് ഇതൊരു വലിയ ഒരു 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 അറ്റംപ്റ്റ് ആണ് നാളെ റിസൾട്ട് വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ത്രില്ലായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഐ ഈ സിനിമ കണ്ടിട്ടില്ലാത്തവർ ഇഫ് ഫോർ നത്തിങ് എൽസ് സി കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാകാൻ സാധിച്ചല്ലോ. വി ട്രൈഡ് ടു മേക്ക് എ ഫിലിം ലൈക്ക് ദിസ് ഇൻ അവർ സ്റ്റേറ്റ്. പക്ഷെ ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ ആ സിനിമ അത്തരമൊരു സിനിമ ഉണ്ടായി, അത്തരമൊരു സിനിമ ഉണ്ടാകാൻ ഞാനും ഒരു കാരണമായി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ എൻ്റെ ഒരു ഒരു സന്തോഷം. ആരാധനയ്ക്കുള്ളടുത്ത് ആയുധം വേണ്ടല്ലോ തമ്പുരാനെ. ആര്യര് നാട്ടിൽ നിന്നും വരക്കലമേറി വന്നതാ തമ്പുരാനെ. തമ്പുരാനോ? ഇവൻ തമ്പുരാനുള്ളല്ല ചെങ്കായി. അപ്പോൾ വിഷു ദിനത്തിൽ ഞങ്ങളിങ്ങനെ എല്ലാവരും ഇങ്ങനെ അടിച്ചു പൊളിച്ച് പൃഥ്വി ഏറ്റവും സന്തോഷമായിട്ട് കേട്ട ഉറുമയുടെ വിശേഷങ്ങളും വിഷുവിൻ്റെ വിശേഷങ്ങളും സിനിമയുടെ വിശേഷങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൽ കുറേ പേരും കൂടെ എത്തിയിരിക്കുകയാണ്. അവരെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ. കാര്യം ഇവരൊക്കെ ഉറുമിയുടെ മേജർ ഭാഗങ്ങളാണ്. ആദ്യമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും ഉറുമി എന്ന സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആ പൃഥ്വിരാജിനുള്ള പോലെ അല്ലെങ്കിൽ ഡയറക്ടറിനുള്ള പോലെ അതുപോലെ തന്നെ പ്രാധാന്യമേറിയ മ്യൂസിക് ഡയറക്ടർ എന്ന ആ ഒരു ഹ്യൂജ് ടാസ്ക് കൈകാര്യം ചെയ്തിരിക്കുന്ന ദീപക് ദേവാണ്. ദീപക് ദേവിനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെയൊക്കെ ഈ കൂട്ടായ്മയിലേക്ക്. പിന്നെ ഇപ്പോഴും നമ്മൾ ഉറുമി പോലൊരു സിനിമയ്ക്ക് വളരെ വളരെ എന്താ പറയുക വളരെ നല്ല കരുത്തു പകർന്ന അതിൻ്റെ എഴുത്ത് തിരക്കഥ രചിച്ച പ്രിയപ്പെട്ട ശങ്കർ രാമകൃഷ്ണനെ നമ്മൾ ഈ ഒരു കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശങ്കർ ഏട്ടാ വെൽക്കം.
പിന്നെ ഇതൊന്നും സംഭവമായിരിക്കില്ല, ഇവിടെ നമ്മളൊന്നും ഇരിക്കില്ല. ഈവൻ രാജു രാജു സന്തോഷാണ് എല്ലാവരും കൂടി ഇരിക്കണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടാവണം, പ്രോജക്റ്റ് വർക്ക്ഔട്ട് ആവണം. അതിൻ്റെയൊക്കെ പിറകിൽ ഇവരുടെ കൂടെ പ്രൊഡക്ഷനിൽ കൂടെ ഉണ്ടായിരുന്ന അതിൻ്റെ പ്രൊഡ്യൂസർ കൂടിയായ ഷാജി നടേഷിനെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യണം. ദീപികട്ട, ഇത്രയും കൈൻഡ് ഓഫ് ഒരു ഹ്യൂജ് എക്സ്പെക്ടേഷൻസ് ഉള്ള മൂവിയിൽ നിന്ന് റീ റെക്കോർഡിങ്ങിലും മ്യൂസിക് ഡയറക്ഷനിലും എന്താ പറയുക, മലയാളത്തിൽ ഇവിടെ സേഫ് ബെറ്റ് ആയിട്ടുള്ള കലാകാരന്മാരുണ്ടെന്ന് വളരെ പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഈ ഊർമ്മിയുടെ മ്യൂസിക് സ്കോറിംഗ്. അപ്പം ഈ ഒരു ദൗത്യം ജസ്റ്റ് ഏൽപ്പിക്കുക മാത്രമല്ല, അത് സക്സസ്ഫുൾ ആക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എങ്ങനെയായിരുന്നു ഊർമ്മിയുടെ ഒരു വർക്ക്? ഇപ്പം രാജേഷ് ചോദിച്ചൊരു ചോദ്യം സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലും ഉദിച്ചിരുന്നു. ഇവർക്ക് വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉള്ള സമയത്ത് ഇത് എന്നെ ഏൽപ്പിച്ചതിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം സന്തോഷ് സാർ എന്ന് പറയുമ്പം സന്തോഷ് സാർ മുമ്പേ ചെയ്ത പല പടങ്ങളും കണ്ട് അതിൻ്റെ ഒരു ഫാനാണ് ഞാൻ. അപ്പം അതിനെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ ഫസ്റ്റ് കടപ്പെട്ടിരിക്കുന്ന എൻ്റെ സുഹൃത്ത് പൃഥ്വിരാജിനോടാണ്, ഫോർ ബ്രിങ്ങിങ് മീ ടു ദ പ്രോജക്ട്. പൃഥ്വിയുടെ ഒരൊറ്റ കോൺഫിഡൻസ് ആണ് എന്നെ പൃഥ്വി സന്തോഷ് സാറിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എന്നിൽ പൃഥ്വി കാണിച്ചതുകൊണ്ടാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റിന് ഇങ്ങനത്തെ പാട്ടുകളുമായിട്ട് എന്നെ തന്നെ സത്യം പറഞ്ഞാൽ റീഇൻവെന്റ് റാദർ റീ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്ക് കുറച്ച് എന്താ പറയുക എന്റർടൈനിങ് ആയിട്ട് പാട്ടൊക്കെ ആയല്ലോ നമുക്ക് ഉറുമയുടെ ഒന്ന് രണ്ട് പാട്ട്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഉറുമയിൽ തന്നെ പാടിയ വളരെ പോപ്പുലർ ആയിട്ടുള്ള കലാകാരന്മാരും കലാകാരികളും ഒന്ന് രണ്ട് പേര് നമ്മളോട് പോകുന്നുണ്ട്, നമുക്ക് അവരെ ഇവിടേക്ക് നമുക്ക് ക്ഷണിച്ചാലോ? ഷോ. ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന വ്യൂവർഷിപ്പ് കിട്ടിയിരിക്കുന്ന ഒരു പാട്ട് ആസ് ഓഫ് നൗ ചിമ്മി ചിമ്മി എന്നുള്ളൊരു ഗാനമാണ്. അത് നിത്യ ആൻഡ് പ്രഭുദേവ ആണ് ഓൺ സ്ക്രീൻ. അപ്പം അത് പാടിയത് നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റായ മഞ്ജിരി. മഞ്ജിരി എനിക്ക് വേണ്ടി ആദ്യമായിട്ട് മലയാളത്തിൽ പാടുന്നൊരു പാട്ടും കൂടെയാണ് എന്നുള്ളൊരു സ്പെഷ്യാലിറ്റി കൂടെ ഈ പാട്ടിലുണ്ട്. ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉള്ള ഈ ഒരു മൂവിയിൽ എനിക്ക് ഭാഗമാവാൻ സാധിച്ചാൽ സന്തോഷമുണ്ട്. അത് മാത്രമല്ല ദീപക് ചേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നൊരു മൂവിയാണിത്. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരുളി കണ്ണെനക്ക് പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചെയ്ലെനക്ക് നട നട നല്ല നട കണ്ട തെയ്യം മുടി അഴിക്കും നോക്ക് വിളിക്കുന്നു തുള്ളി തുളുമ്പുന്ന ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരുളി കണ്ണെനക്ക് പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചെയ്ലെനക്ക് നട നട നല്ല നട കണ്ട തെയ്യം മുടി അഴിക്കും നോക്ക് വെളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേ കോലത്തിരി വാഴുന്ന നാട്ടിലെ വലിയ കരനെ കണ്ടു കൊതിക്കും ഇല്ലത്തുള്ളൊരമ്പ തുരന്നേരം കണ്ടു കളിയാക്കും സാമൂതിരി കോലത്തെയാണങ്ങ മുല്ലപ്പൂവാസനയേറ്റ മയങ്ങും വാലി തന്നെ കണ്ണെടുതിക്കാൻ വാർമുകിലൊടി വരും എന്തെല്ലാം പാടിയിട്ടും മിണ്ടാതെ മിണ്ടിയിട്ടും മിണ്ടിയില്ല നീ എന്നിട്ടും ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരുളി കണ്ണിരക്ക് പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലരക്ക് നട നട നല്ല നട കണ്ട തെയ്യം മുടി അടിക്കും നോക്ക് വിളിക്കുന്ന തുള്ളി തുളുമ്പുന്ന ചേലേ. ഇതിൽ തന്നെ വേറൊരു പാട്ടുണ്ട്, വെരി ഫസ്റ്റ് സോങ് ഓഫ് ദ ഫിലിം, ആരാണേ ആരാണേ പ്രഭുദേവയ്ക്ക് തകർത്ത്. അപ്പം ആ പാട്ടിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു റിയാലിറ്റി ഷോയിലൂടെ പോപ്പുലർ ആയ ഒരു സിംഗറിനെയാണ്. ഓക്കെ, ജോബ് കുര്യൻ എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന നല്ല വ്യൂവർഷിപ്പ് നല്ല ഫാൻസ് നല്ല പെർഫോമർ കൂടെയാണ്, ഉഗ്രൻ പെർഫോമറാണ്. ഇപ്പം ജോബിൻ്റെ കംപ്ലീറ്റ് ഒരു എക്സിബിഷൻ ആയിരുന്നു ആ പാട്ട്. ഓക്കെ, വെൽക്കം ജോബ്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് സന്തോഷ് സാർ, ദീപക് സാർ, എല്ലാം ലെജൻഡ്സ് കിട്ടിങ്, അതിലൊരു പാട്ട് കിട്ടിയത് ഭയങ്കര ഭാഗ്യമായി. താങ്ക് യു. ആരാന്നേ ആരാന്നേ ഒത്തു പിടിക്കുന്നത് ആരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്ക കവിൽ ഉറഞ്ഞാടാൻ ഓരാന്ന് ഓരാന്ന് എത്തു പിടിക്കണത് ഓരാന്ന് നേരാന്നേ നേരാന്നേ കൂട്ടിട്ട് വന്നത് വരാന്നേ മണ്ണാന്ന് മണ്ണാന്ന് വന്ന് വിളയണ മണ്ണാന്ന് പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന് അതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പട്ടണ് പട്ടണ് നിറ പറയറ നിറയട്ടെ കണ്ണിര കണ്ടാറ അതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പട്ടണ് പട്ടണ് നിറ പറയറ നിറയട്ടെ കണ്ണിര കണ്ടാറ ആരാന്നേ ആരാന്നേ ഒത്തു
ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്ക കവിനുറഞ്ഞാടാ ഓനാന്ന് ഓനാന്ന് എത്തു പിടിക്കണതോനാന്ന്.